എല്ലാവർക്കും യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല പല പല ഈ പറയുന്ന മേഖലയിലുള്ളവർക്ക് ചിലപ്പോൾ യൂറോപ്പിൽ എൻട്രി കിട്ടിയെന്ന് പോലും വരില്ല സക്സസ് ആയൊരു എണ്ണം വളരെ കൂടുതലായത് കൊണ്ടാണ് പോളണ്ടിലേക്ക് അധികം ആളുകളും പോകുന്നത് പ്രതിസന്ധിയൊക്കെ പോളണ്ട് ആയിരിക്കും നമ്പർ വൺ ആദ്യ കടമ്പ തന്നെ ഇത് വിസ സക്സസ് ആയി കടക്കാൻ സാധിക്കുമെന്നൊരിക്കലും നൂറ് ശതമാനം ഉറപ്പിച്ച് ഇതിലിറങ്ങി തിരിക്കരുത് എം ബി എ കഴിഞ്ഞ ആളുകൾ പോലും യൂറോപ്പിൽ അൺസ്കിൽ എന്ന് പറഞ്ഞ അപ്ലൈ ഇവരുടെ വിചാരം എം ബി എ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ പ്രയോറിറ്റി കിട്ടുമെന്നായിരിക്കും ഒരിക്കലും അങ്ങനെ കിട്ടില്ല ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞ അങ്ങനെ എല്ലാവരും വെക്കുന്നതല്ല അങ്ങനെ ഇതൊരു കാരണമാണ് ചില ജോലിക്ക് ഏജ് ഒരു കാരണം തന്നെയാണ് ഏജ് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ പല കാരണങ്ങളായിട്ട് ആണ് നമുക്കിത് ഈ റിജക്ഷൻ അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കാവുന്നത് ബി എഫ് എസ് സംവിധാനം ഇല്ലാതെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഏജൻസിക്ക് കൊടുത്ത് അവർ വിസ വാങ്ങിച്ചിരുന്ന ഒരു സംവിധാനം നിലവിൽ നിയമപരമായിട്ടില്ല ആരും ഓഫീസിൽ വിളിച്ച് വളരെ രഹസ്യമായി പാസ്പോർട്ട് വാങ്ങി സ്റ്റാമ്പ് ചെയ്ത് തരുന്ന ഒരു സിസ്റ്റം ഒരു യൂറോപ്യൻ ഷെങ്കൻ രാജ്യത്തുമില്ല എന്ന് മനസ്സിലാക്കുക കാനഡ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വലിയ മാറ്റങ്ങളുടെ രാജ്യമാണ് കാനഡ ഗവൺമെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സ്റ്റഡി പ്രോഗ്രാം സ്റ്റുഡൻറ്റ് വീസയിൽ ഒരു ക്യാബ് സിസ്റ്റം കൊണ്ടുവന്ന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അവരെ വെൽക്കം ചെയ്യും സ്റ്റേ ബാക്ക് ടൈമിൽ അവർക്ക് ഒരു സ്ഥിര ജോലി കണ്ടെത്തിയാൽ മാത്രമേ പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്ന ആ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കും കഴിഞ്ഞ വർഷങ്ങളായി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ the hubu 65% of students തിരികെ പോകുന്നു എന്നൊരു വാർത്തയാണ് റിസർച്ചിലൂടെയാണ് പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം സി ഇ ഐ പി നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ മുൻപ് ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു ആ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു സക്സസ് ആയിരുന്നു കാനഡയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് സി ഐ പി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെക്ക് വേണ്ടി തന്നെയാണ് അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സ്റ്റെം കാറ്റഗറിക്കാണ് സയൻസ്

രാജ്യമാണ് നമ്മള് ഇമിഗ്രന്റ് ആയി പോകാൻ ആഗ്രഹിക്കുന്ന പല പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും ഈ രാജ്യം ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ മാറുകയാണെങ്കിൽ കാനഡ നല്ല രാജ്യം തന്നെയാണ് മൈഗ്രേഷൻ മൈഗ്രേഷനും ഈ പറയുന്ന സെറ്റിൽമെൻറ്റിനൊക്കെ പറ്റിയ രാജ്യം തന്നെയാണ് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കാനഡ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ സ്റ്റഡി പ്രോഗ്രാം സ്റ്റുഡൻറ് വീസയിൽ ഒരു ക്യാബ് സിസ്റ്റം കൊണ്ടുവന്ന് കുറച്ചധികം സ്റ്റുഡൻസിൻ്റെ ഈ പറയുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അവരെ വെൽക്കം ചെയ്യുന്നതിനും അതേപോലെ അവിടെ എത്തിയ ആളുകൾക്ക് കൃത്യമായ അക്കോമഡേഷൻ അതേപോലെ ഈ പഠിക്കുന്ന സമയത്തുള്ള പാർട്ടിയും ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെയാണ് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് പറയും അതായത് രണ്ട് വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിനുശേഷം ഒരു മൂന്ന് വർഷം അവിടെ നിൽക്കുന്നതിനുള്ള പെർമിറ്റ് പെർമിറ്റുണ്ട് അതിന് സ്റ്റഡി വർക്ക് പെർമിറ്റ് നമ്മുടെ നാട്ടിൽ സ്റ്റേ ബാക്ക് എന്ന് പറയും സോ അവിടെ തന്നെ നിൽക്കാനുള്ളൊരവസരം ഈ സ്റ്റേ ബാക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല സ്റ്റേ ബാക്ക് ടൈമിൽ അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ജോലി സ്ഥിര ജോലി കണ്ടെത്താനാണ് അതായത് പാർട്ട് ടൈം പഠിക്കുന്ന സമയത്ത് എന്ത് ജോലി ചെയ്യാം പാർട്ട് ടൈം ജോബ്സ് പക്ഷേ ഈ പറയുന്ന സ്റ്റേ ബാക്ക് ടൈമിൽ അവർക്ക് ഒരു സ്ഥിര ജോലി കണ്ടെത്തിയാൽ മാത്രമേ പെർമനൻറ് റെസിഡൻസി എന്ന് പറയുന്ന ആ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിൽ സ്റ്റഡി സ്റ്റുഡൻ വീസയിൽ സ്റ്റഡിയിൽ പോകുന്ന ആളുകളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കനീഡിയൻ എഡ്യൂക്കേഷനെക്കാൾ അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ലഭിച്ചുകൊണ്ട് തന്നെ ഒരു ഇമിഗ്രൻ്റായി കാനഡയിൽ സെറ്റിൽ ചെയ്യുന്ന ഈ പെർമനൻറ്റ് റെസിഡൻസി എന്ന സ്റ്റാറ്റസിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്റ്റുഡൻസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം അതിൽ ഈ പറയുന്ന ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയൊരു പഠനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഇരുപത്തിനാല് ആദ്യം ഈ പഠനത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം ഏകദേശം പെർസെൻറ്റേജ് പറഞ്ഞൊരു സെവൻറ്റി പെർസെൻറ്റേജ് ഓളം അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം സ്റ്റുഡൻസ് തിരികെ പോകുന്നു എന്നൊരു വാർത്തയാണ് അതിനുള്ള പ്രധാന കാരണം ഈ കുട്ടികൾ പഠിക്കാനെടുക്കുന്ന ഈ കുട്ടികളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളുകൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം ഇവർ എടുക്കുന്ന പല കോഴ്സുകൾക്കും ഈ പറയുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ലൈണിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലിസ്റ്റിൽ പെടുന്നവയല്ല അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവർ കാണുകയും ഇവർ ഈ പറയുന്ന കോഴ്സിന് ശേഷം ഇവർക്ക് കാനഡയിൽ ഒരു ജോലി കിട്ടാത്തൊരവസ്ഥ വരികയോ ഒക്കെ ചെയ്തതിന് കാരണത്താലാണ് അവർക്ക് പി ആറ് കിട്ടാതെ തിരിയ നാട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹോം കൺട്രിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു ഇതിനവരത് തടയിടുന്നതിന് വേണ്ടി തന്നെയാണ് ടു തൗസൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ കാനഡ ഇമിഗ്രേഷൻ ഈ വ്യക്തമായ ഒരു ക്യാപ് സിസ്റ്റത്തിലൂടെ ഫിൽട്ടർ ചെയ്ത സ്റ്റുഡൻസിനെ കാനഡയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മുൻഗണന നൽകുന്നത് സോ ഈ ആംസ്റ്റർ ഇമിഗ്രേഷൻ ഇൻട്രോസ് ചെയ്യുന്ന പുതിയ പ്രോഗ്രാം സിഇഐ പി ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രൊഫഷണൽസിനെയും സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറി ആളുകളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റിലേക്ക് ഈ പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ മുൻപേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതുവഴി നൂറുകണക്കിന് മലയാളി പ്രൊഫഷണൽസ് കാനഡയിൽ നിന്ന് കൂടിയേറിയിട്ടുണ്ട് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ അത് വളരെ സക്സസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ ഏകദേശം ഒരു ആയിരക്കണക്കിന് മലയാളി പ്രിഫർഷണൽസിന് ആ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു സക്സസ് ആയിരുന്നു കാനഡയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ റിസർച്ചിലൂടെയാണ് പുതിയൊരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം സി ഇ ഐ പി സോ ഈ ഫാസ്റ്റാക്ക് പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു ഫാസ്റ്റാക്ക് ഇന്റിഗ്രേഷൻ ആക്ച്വലി നമ്മൾ കാറ്റഗറി ഒന്ന് തിരിയതാണ് ചെയ്തിരുന്നത് അത് ഏറ്റവും അധികം ഏറ്റവും ഫാസ്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക ഏറ്റവും ഫാസ്റ്റ് ആയ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ സി ഐ പി പ്രോഗ്രാം ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഒരു എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളേക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇൻട്രോഡ്യൂസ് ചെയ്തത് അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സ്റ്റെം കാറ്റഗറിക്കാണ് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്സ് ഓർ മാനേജ്മെന്റ് കാറ്റഗറി ആണ് നമ്മൾ ആദ്യത്തെ പ്രാധാന്യം നൽകുന്നത് പിന്നെ ആൾ സ്കിൽ കാറ്റഗറി കാറ്റഗറിപ്പെടുന്നവർക്കെല്ലാം നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അവർക്ക് സക്സസ് ആയി കാനഡയിലേക്ക് കുടിയേറാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ നൽകുന്നത് സ്റ്റെം കാറ്റഗറി എന്ന് പറയുന്നത് കാനഡയ്ക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാറ്റഗറിയാണ് സയൻസ് മേഖലയിൽ അതായത് ഹെൽത്ത് കെയർ അതിലാണ് ഉൾപ്പെടുന്നത് സയൻസ് ഹെൽത്ത് കെയർ ഓൾമോസ്റ്റ് എല്ലാം ഡെൻറ്റിസ്റ്റ് ഫാർമസിസ്റ്റ് ഡോക്ടേഴ്സ് ഓഫ് കോഴ്സ് നഴ്സസ് ഓഡിയോളജിസ്റ്റ് അങ്ങനെ ഈ ഹെൽത്ത് കെയറിൽ ഓൾമോസ്റ്റ് ഒരു എഴുപത് എഴുപത്തി അഞ്ച് കാറ്റഗറിയിൽ നമ്മുടെ കേരള പ്രൊഫഷണൽസിനെ കാനഡയ്ക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയവരെ നമ്മൾ ഫോക്കസ് ചെയ്യാം ഞങ്ങൾ അങ്ങനൊരു അങ്ങനെ ഞങ്ങൾ അവരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം അവർക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ ഈ ടെക്നോളജി ഐ ടി ഐ ടി മേഖലയിലുള്ളവർക്കറിയാമല്ലോ കാനഡ എന്ന് പറയുന്ന ഒരു വലിയ ഐ ടി ഹബ്ബാണ് അപ്പോൾ ഐ ടി ഓപ്പർച്യൂണിറ്റി ധാരാളമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ അപ്പം ഐ ടി പ്രൊഫഷണൽസിൻ്റെ കാനഡ തീർച്ചയായും സ്വീകരിക്കുന്നുണ്ട് സോ ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജാണ് നമ്മുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ എൻജിനീയറിങ് ധാരാളം എഞ്ചിനീയേഴ്സ് ആണ് നമ്മൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് അപ്പം ഇന്ത്യയിലുള്ള എൻജിനീയേഴ്സിന് നമുക്ക് ധാരാളം അവസരങ്ങൾ കാനഡ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് നമ്മൾ അതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അടുത്തത് മാത്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് കാറ്റഗറിയിൽ എക്സ്പീരിയൻസും അതിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഉള്ളവരെ നമ്മൾ ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന രാജ്യം കാനഡ തന്നെയാണ് അത് നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ സക്സസ് സ്റ്റോറിയാണ് അതിനുള്ള കാരണം കാരണം നമ്മൾ വഴി കാനഡയിലേക്ക് കുടിയേറിയിട്ടുള്ള മൈഗ്രൻസ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അവർ ഇനിഷ്യൽ സ്റ്റേജിൽ അവിടെ കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു ആറു മാസം അല്ലെങ്കിൽ വൺ ഇയറിനുള്ളിൽ ഇവർ ഈ പോയ ആളുകളൊക്കെ മൈഗ്രൻ്റ് ആയി പോയ ആളുകളൊക്കെ കാനഡയിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു ഹാപ്പി ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ സാധാരണഗതിയിൽ ഇപ്പോൾ കാനഡയിലേക്കുള്ള മൈഗ്രേഷനെ പറ്റിയൊക്കെ ചെറിയ നെഗറ്റീവ് വാർത്തകളൊക്കെ വരുമ്പോഴും ഞങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് കാനഡയെ പറ്റിയാണ് കാരണം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ റിസർച്ച് ചെയ്ത് കൗൺസിലിംഗ് കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകൾ അടുത്ത മാസം കാനഡയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളവരല്ല നമ്മളിപ്പോൾ ഈ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഞങ്ങൾ മൈഗ്രേഷൻ സർവീസ് കൊടുക്കുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി ആറിലോ ഇരുപത്തി ഏഴിലോ മൈഗ്രേറ്റ് ചെയ്യാനുള്ളവരാണ് സൊ ആ സമയത്തേക്ക് ഈ ഒരു സ്റ്റഗിൾ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു നല്ല സമയമാണ് കാരണം അധികം ആളുകളൊന്നും ഈ മൈഗ്രേഷൻ ഇപ്പോൾ കാനഡയിലേക്ക് തിരിയുന്നില്ല കാരണം കുറച്ച് നെഗറ്റീവ് വാർത്തകളാണ് സ്റ്റഡി ഫീസില് പോകുന്നവർക്ക് കിട്ടുന്നത് സ്റ്റഡീ ഞങ്ങൾ അല്ല ഫോക്കസ് ചെയ്യുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കാനഡയ്ക്ക് ആവശ്യമുണ്ട് അത് പറയാൻ ഞങ്ങൾക്ക് അധികാരം എന്ന് പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ സി ഐ സി സി മെമ്പറാണ് ഞങ്ങൾക്ക് മൈഗ്രേഷൻ മൈഗ്രേഷനെ പറ്റിയും ഇമിഗ്രേഷനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഞങ്ങൾക്ക് ഓതറൈസേഷൻ തന്നിട്ടുണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി കൃത്യമായി കൗൺസിലിങ്ങിലൂടെ കാനഡയെ സെർച്ച് ചെയ്യുന്ന ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് ആംഷയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ആംഷ ഇമിഗ്രേഷൻ കാനഡയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത് സോ ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ ഗവൺമെന്റ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആക്ച്വലി ഞങ്ങളൊരു സി ഐ സി സി ഞാൻ ഓൾറെഡി പറഞ്ഞു ഗവൺമെന്റിന്റെ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് സർവീസ് ആണ് ഞങ്ങൾ ഇപ്പോൾ കാനഡയിലേക്കുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള ഇമിഗ്രേഷൻ സർവീസുകൾ ആയി ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആംഷറിൻ്റെ ഏറ്റവും വലിയ ഘടമ അതുപോലെ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല അപ്പൊ ഞങ്ങൾ കൗൺസിലിംഗ് നൽകുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിനെയും ഡോക്ടേഴ്സിനെയും ഐ ടി പ്രൊഫഷണേഴ്സിനെയൊക്കെയാണ് സോ ഇവർക്ക് ധാരാളം സംശയങ്ങളുണ്ട് ഏകദേശം ഒരു ഞങ്ങളുടെ ഒരു ബേസിക് കൗൺസിലിംഗ് സ്റ്റെപ്പ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രണ്ടര മൂന്ന് മണിക്കൂറാണ് അപ്പോൾ അത്രത്തോളം എക്സ്പേർട്ട് കൗൺസിലേഴ്സ് ഞങ്ങൾക്ക് ഇതിനുവേണ്ടിയുണ്ട് തത്യം സംശയങ്ങൾ അവർക്കുണ്ട് കാരണം ഇവര് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് കാനഡയിലേക്ക് കൂടിയിരുന്നത് അപ്പോൾ അവരൊരു മൈഗ്രേഷൻ പ്രോസസ്സിലേക്ക് അടക്കുകയാണ് അവർ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇമിഗ്രേഷൻ ഒരു ലൈഫിൻ്റെ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു അരമണിക്കൂർ വാട്സാപ്പിൽ ചാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റ് ടെലഫോൺ ചെയ്താലോ തീരുന്ന കാര്യമല്ല കാരണം ഞാൻ ഇന്ന പ്രൊഫഷണലാണ് എനിക്ക് കാനഡയിലേക്ക് കുടിയാണ് ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഞങ്ങളെപ്പോലൊരു സ്ഥാപനത്തിൽ വരുമ്പോൾ കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കണം അതും ഞാൻ ക്ലയൻസിനോടും പറയാറുണ്ട് ഞങ്ങൾ ഏറ്റവും അധികം ക്ലയൻസിനോടും പറയാം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും ഇനി നിങ്ങൾ ഈ പറഞ്ഞ ചില ആളുകൾക്ക് ഈ പറയുന്ന ചില സക്സസ് ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കാനഡ ഇമിഗ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും സക്സസ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫെയിലിയർ ആവുന്നവരുമുണ്ട് പല കാരണത്താൽ ഫിളിയർ ആകുന്നുണ്ട് അപ്പം രണ്ട് വശങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ ക്ലൈൻസിനും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും തയ്യാറാവണം നിങ്ങൾ അവരെ അവർ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് നിങ്ങൾ നെഗറ്റീവ് ഇതാണ് പോസിറ്റീവ് ഇതാണ് ഇതാണ് ചിലപ്പോൾ നിങ്ങളുടെ വഴി ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ വഴി നിങ്ങൾ ചിലരോട് നിങ്ങൾ ഇത് ചെയ്യരുത് തന്നെ പറയും കാരണം നിങ്ങൾ എലിജിബിൾ അല്ല നിങ്ങളുടെ പ്രൊഫൈല് കാനഡയിലേക്ക് കുടിയേറാൻ എലിജിബിൾ അല്ല നിങ്ങൾ ഈ പ്രോസസ്സിൽ പങ്കെടുക്കരുതെന്ന് പറയാനുള്ള അവകാശവും ആംഷറിന് ഉണ്ട് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഒരു ക്ലയൻറ്റിനോട് എലിജിബിൾ അല്ല എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഞാനൊരു വെൽ ക്വാളിഫൈഡ് പ്രൊഫഷണൽ പ്രൊഫഷണലാണ് ഞാനൊരു ഡെന്റിസ്റ്റ് ആണ് പക്ഷെ എനിക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് സോ യു നോട്ട് ക്വാളിഫൈഡ് അപ്ലൈ ഫോർ എന്ന് നമ്മൾ പറയാൻ അത് കാരണം നിങ്ങളുടെ വയസ്സ് ഇമ്മിഗ്രേഷനെ ഈ പറയുന്ന പോസിറ്റീവായിട്ട് സക്സസ് ആവണമെന്ന് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതെന്ന് പറയും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യും സോ ഈ പ്രൊഫൈല് പറ്റില്ല എന്ന് നമ്മൾ പങ്ക് കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഗവൺമെൻറ് പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവില്ല എന്ന് നമുക്കറിയാം സോ അതവർ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഇതാണ് നമ്മൾ പല ഒരു ത്രീ ഡിഗ്രി മോണിറ്ററിങ് ഒരു പ്രൊഫൈൽ എന്ന ശേഷമാണ് അവർക്ക് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുക സോ എന്താണ് എക്സ്പ്രസ് ഇമിഗ്രേഷൻ യെസ് അത് ആക്ച്വലി കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് അതിനെപ്പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാനഡ ഇമിഗ്രേഷൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം കാനഡ എന്ന് പറയുന്നത് ഇവിടുന്ന് അത്രയും അധികം യാത്ര ചെയ്ത് പോകേണ്ട ഒരു രാജ്യമാണ് എല്ലാവർക്കും പറ്റിയ കൺട്രി അല്ല എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് ചില ആളുകൾ മാറി നിൽക്കണം നിങ്ങൾ അടുത്ത ഓപ്ഷൻസ് നോക്കുക ശരി ദേശത്ത് പല രാജ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോവാം നിങ്ങൾ പല ഓപ്ഷൻസ് നോക്കാം സോ ഇതൊക്കെ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതായത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഞാൻ എപ്പോഴും പറയുന്ന അതായത് മുഴുവൻ അവരെ മനസ്സിലാക്കി കാനഡയെപ്പറ്റി ഒരു ഒരു എക്സാക്ട് ഐഡിയ കിട്ടും ഓക്കെ അപ്പം അങ്ങനെ നമ്മളൊരു പത്തോളം പ്രോഗ്രാമുകൾ യോജിപ്പിച്ചിട്ടാണ് കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പെസ് എൻട്രി എഫ് എസ് ഡബ്ല്യു കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ പ്രോവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ എൽ എം ഐ എ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ് അപ്രൂവ് വർക്ക് പെർമിറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ എൽ എം ഐ എക്സാംറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ക്ലയൻസുമായി ഡിസ്കസ് ചെയ്യും കെയർ ഗീവേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റായി കനഡ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കെയർ ഗീവർ പ്രോഗ്രാം അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ തേർഡിനാണ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ മിസ്റ്റർ മാർക്ക് വില്ലർ പുതിയ കീവർ പ്രോഗ്രാം ഇൻട്രഡ്യൂസ് ചെയ്തത് നമ്മൾ അതിനെപ്പറ്റി അതിന് എലിജിബിൾ ആയവർക്ക് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും എഡ്യൂക്കേഷനും നൽകും ഇനി വിസിറ്റർ വിസ പ്രോഗ്രാം ഉണ്ട് പല ആളുകൾക്കും വിസിറ്റർ വീസയിലൂടെ കാനഡയിൽ എത്തുന്നതിനും അവിടെ എത്തിയ ശേഷം ആ രാജ്യം ഓക്കെ എനിക്ക് പറ്റിയ കൺട്രിയാണ് ഓക്കെ എനിക്കൊരു ജോലി സെർച്ച് ചെയ്യാം ഏതെങ്കിലും ഒരു എംപ്ലോയർ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതായത് വിസിറ്റർ വിസയിൽ നിന്ന് എങ്ങനെയൊരു പ്രോഗ്രാം തന്നെയാണ് വിസിറ്റർ വിസ ടു വർക്ക് പെർമിറ്റ് എന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഏതെങ്കിലും എംപ്ലോയർ അവരെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയുള്ള നിയമപ്രകാരം അവർക്ക് വർക്ക് പെർമിറ്റിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും ഇനി അതുപോലെ ബിസിനസ് വീസ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കയ്യിലുണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ ബിസിനസ് കാനഡയിൽ ഫീസിബിൾ ആണെങ്കിൽ അതവിടെ ചെയ്യുന്നതിനും നിയമപരമായ എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ കനേഡിയൻ കൺസൾട്ടൻറ്റ് ഉണ്ട് പാസ് സേവനം നമ്മളവിടെ ഈ പ്രോഗ്രാമിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ഇപ്പോൾ വളരെയധികം സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ള ഒരു യങ്ങ് തലമുറ നമുക്കുണ്ട് അവർക്കൊരു കാനഡയിലേക്ക് വേണ്ടി ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട് അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടി നമ്മൾ അവിടെ നടത്തിയാൽ അത് അവർ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആംഷർ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഞങ്ങൾ ലൈസൻസ് കൺസൾട്ടൻറ്റ് കാനഡയിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണ് നിങ്ങളുടെ ഐഡിയ ഇനി എന്തെങ്കിലും ഐഡിയ ഒരു ചെറിയ ഒരു ചെറിയൊരു സ്ക്രാച്ച് മാത്രമുണ്ടോ അതിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ടീം കാനഡയിൽ നിന്ന് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മുടെ ഫൈനൽ പ്രോഗ്രാമാണ് പി എസ് ഡബ്ല്യു ടു പി ആർ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന വിഭാഗമാണ് ആ വിഭാഗമല്ല അവരുടെ മാതാപിതാക്കളാണ് കാരണം കാനഡയിൽ പോയി കുട്ടികൾ പഠിക്കാൻ പോയ ശേഷം പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്നില്ല ഒരു ജോലി കിട്ടുന്നില്ല എന്ന് ധാരാളം പരാതികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെയും അറിയിക്കാറുണ്ട് സോ അവരെ കൂടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അത് ഏത് ഏജൻസി വഴി കാനഡയിൽ പോയ ആളുകളാണെങ്കിലും കാനഡയ്ക്കുള്ളിൽ നിന്ന് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഏജൻസി ഞങ്ങളുടെ കൺസൾട്ടൻറ്റ് തയ്യാറാണ് നമ്മളതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ അപ്പോൾ കാനഡയിൽ പഠിക്കാൻ പോയി തുടർന്നവർക്ക് ആ പറയുന്ന സ്റ്റേ ബാക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് സമയത്ത് അവർക്കൊരു ജോലി കണ്ടെത്താൻ എന്തെങ്കിലും ഈ പറയുന്ന ശ്രമം നടത്തി ശ്രമം നടത്തിയവരായിരിക്കണം ഒന്ന് രണ്ട് അല്ലെങ്കിൽ പത്തോ തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർക്ക് കിട്ടുന്നില്ല അതിന് കൃത്യമായ പ്രൂഫ് അവരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആംസ്റ്റിൻ ഇമിഗ്രേഷൻ്റെ ഇമിഗ്രേഷൻ ലോയറിൻ്റെ സേവനം കാനഡയിൽ നിന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അവർക്ക് പെർമനൻറ്റ് റെസിഡൻസിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നവരെയുള്ള എല്ലാവിധമായ പ്രോസസ്സിനും കനേഡിയൻ ഞങ്ങളുടെ ഇമിഗ്രേഷൻ കൺസൾട്ടൻ കാനഡയിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യും അത് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ തിരിച്ചു വരണമെന്നൊരു വരണമെന്നൊരവസ്ഥയിൽ റിവേഴ്സ് ഇമിഗ്രേഷനെ പറ്റി ചിന്തിക്കുന്നവർക്കൊക്കെ നമ്മൾ അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതിന് നമുക്കൊരു അപ്പോയിൻമെൻ്റ് ബുക്കിംഗ് സിസ്റ്റം ഉണ്ട് അതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അങ്ങനെയുള്ളവരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ പത്ത് പ്രോഗ്രാം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പല കാറ്റഗറിയിലുള്ള ആളുകൾ സ്റ്റെം മാത്രമല്ല അതേപോലെ ഈ അൺസ്കിൽഡ് സ്കിൽ വർക്കേഴ്സിനൊക്കെ ഇതിൽ പലതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എല്ലാ പ്രോഗ്രാമിലും നമുക്ക് കൃത്യമായ കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിനാവശ്യമുള്ള എല്ലാ ബ്രാഞ്ചുകളിലും അവർക്ക് വന്ന് ഈ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിനെപ്പറ്റി മനസ്സിലാക്കാം ഇതൊരു എഡ്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്താണ് കാനഡ എന്ന് കാനഡയെന്നറിയാവുക അതായത് നിങ്ങൾ ഈ പറയുന്ന ഓൺലൈനിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് കിട്ടാത്ത ഇൻഫർമേഷൻസ് ആണ് നമ്മൾ റിയൽ ആയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിന്ന് പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൗൺസിലിംഗ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക അത് ഏത് കാറ്റഗറി ആണെങ്കിലും അതിനകത്ത് അൺസ്കിൽഡ് എന്നില്ല വെൽഡർ പ്ലംബർ ഇലക്ട്രീഷ്യൻസ് അല്ലെങ്കിൽ ഒരു ലേബർ ജോലി നോക്കുന്ന ഒരാൾ അതേപോലെ ഒരു ഡ്രൈവിംഗ് ജോലി നോക്കുന്ന ഒരാൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതേപോലെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെൻറ്റിസ്റ്റ് ഏത് പ്രൊഫഷനായിക്കോട്ടെ ഐ ടി എൻജിനീയേഴ്സ് നഴ്സസ് ഏത് കാറ്റഗറി ആണെങ്കിലും ആംസ്റ്ററിൻ്റെ ഈ സ്പെഷ്യൽ കനീഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ ആദ്യമേ നിർദ്ദേശിക്കുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിഇ ഐ പി പ്രോഗ്രാമിനെ പറ്റിയാണ് പ്രൊഫഷണൽ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആംസ്റ്റർ ഇമിഗ്രേഷൻസിൻ്റെ കൗൺസിലേഴ്സ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ് കൗൺസിലേഴ്സ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ട്രിവാൻമെന്ന് തൊട്ട് കാലിക്കറ്റ് വരെ ഓൾസോ ബാംഗ്ലൂർ അബുദാബി യു എ ഇ എല്ലാം കവർ ചെയ്യുന്ന ഏരിയസിൽ നമ്മുടെ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ് അതേസമയം നിങ്ങൾ കാനഡയിൽ ഇതിനെപ്പറ്റി പേഡായിട്ട് ഒരു കൗൺസിലിംഗ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു വൺ ഫിഫ്റ്റി ഡോളർ പേ ചെയ്യേണ്ടി വരും സോ നമ്മുടെ ഫ്രീ എക്സ്പീരിയൻസ് കൗൺസിലേഴ്സ് ഇന്ന് നമ്മുടെ അജു അഡ്ജസ്റ്റർ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സംശയമുണ്ടോ இல்ல இதுவரை வளர கிளியர் ஆயிட்டேன்

കസിന് ഉണ്ടായിരുന്നു സോ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ആംസ്റ്റർ കുറിച്ച് അറിയുന്നത് തന്നെ അങ്ങനെ അറിഞ്ഞ് ഇവിടെ വന്നു ഇനീഷ്യലി എനിക്ക് ലൈക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു ഓക്കേ ഇത് എല്ലാം ആവോ നടക്കുമോ നടക്കോ ആയിരുന്നു ലൈക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എൻ്റെ എപ്പോഴും ഞാൻ വിളിച്ചത് ശല്യപ്പെടുത്തുമായിരുന്നു എനിക്കത് ആദ്യം എനിക്ക് കിട്ടിയത് അമ്മല്ലു ചേച്ചി ഞാൻ തോന്നുന്നു അമല്ലു ചേച്ചി പിന്നെ അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറേ പേര് വന്നു പിന്നെ ആദ്യ ചേച്ചി ഇപ്പം ക്ഷമിച്ചേച്ചി എല്ലാവരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തി വരുന്നു കുറച്ച് നാളായിപ്പോ കഴിഞ്ഞത്തേക്കും ഐ വാസ് ഹോപ്പ്ലെസ് അങ്ങനെയൊന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെ പിന്നെ പേരൻസ് വിളിച്ചു പക്ഷേ ഇറ്റ് വാസ് ഒരു കുറച്ച് ഹാർഡ് പ്രോസസ്സായിരുന്നു ബട്ട് ഇവിടെ എത്തി ആൻഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു അവരെല്ലാവരും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു സപ്പോർട്ട് ചെയ്തു ആയപ്പോഴും വിളിച്ചപ്പോൾ ഇവർ

കാനഡയിൽ പി ആർ കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം വേസ്റ്റ് ഭയങ്കര ടഫ് ആയിരുന്നാണ് പക്ഷേ യാങ്സ്റ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഉണ്ട് ഞാൻ ആദ്യം വേസ്റ്റ് സ്റ്റുഡൻ വിസയൊക്കെ എടുത്ത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നൊരു ഓപ്ഷനാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇവരാണ് എനിക്കൊരു ഗൈഡൻസ് തന്നത് പി ആർ എടുക്കാം ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാവുമ്പോൾ അതിന് അങ്ങനെയാണ് ഞാൻ ഈ യാങ്ങ്സ്റ്റർ വഴിയാണ് ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് സോ ഇപ്പം ഞാനതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇത് വന്നിട്ടുണ്ട് ഉണ്ടായിരി പ്രോവിൻസിൽ നിന്ന് ഇവരുടെ കംപ്ലീറ്റ് ഹെൽപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ട് സോ യാ ഇതെൻ്റെ ഒരു ഡ്രീമാണ് ആൻഡ് ഐ എം അച്ചീവിങ് ദാറ്റ്